ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് മൈ ബർത്ത് വെൻ ഇറ്റ് വോസ് അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഹൂ സെപ്പറേറ്റഡ് മീ ഫ്രം മൈ മതേഴ്സ് ഹോം എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്ന് പറയാണ് അതായത് ഞാൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിനപ്പുറത്തോട്ട് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല നമ്മളവിടെ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്ന എപ്പോഴാണ് എന്താണെങ്കിലും ജനിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനോട് സ്നേഹമൊക്കെ തോന്നുന്നതെങ്കിലും അല്ലാതെ നമ്മളിപ്പം നമുക്ക് ഒരു ആനന്ദമൊക്കെ തോന്നുമായിരിക്കും ഞാനൊരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ പോകുന്നു അമ്മയാകാൻ പോകുന്നു നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ആ കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞിനെ കാണുമെങ്കിലും വേണം അല്ലാതെ ഞാൻ പറഞ്ഞ അതിനോട് ദ്വേഷമൊന്നും ഒന്നും തോന്നിയില്ലെങ്കിലും നമ്മുടെ മനുഷ്യൻ്റെ കപ്പാസിറ്റിയുടെ അങ്ങേ അറ്റം എവിടം വരെയാണ് ജനനം മുതൽ നമുക്കൊരുപക്ഷെ സ്നേഹിക്കാൻ പറ്റും അവനിപ്പോൾ ഒരു തെറ്റി ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളോട്ക്ക് നമുക്ക് സ്നേഹം ഉണ്ടാകും പക്ഷേ ജനനം ത്തിനപ്പുറത്തോടുള്ള സ്നേഹം നമുക്ക് പലപ്പോഴും കഴിയില്ല എന്നാൽ കർത്താവ് എൻ്റെ ജനനം മുതൽ എന്നെ സ്നേഹിച്ചു കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം മുതൽ അല്ലെന്നേ അതിന് മുമ്പേ തൊട്ട് തന്നെ സ്നേഹിച്ചെന്നാണ് യരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് യരമ്യാവിനോട് പറയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ജറമയ ചാപ്റ്റർ വണ്ണിൽ നമ്മൾ വൺ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നെ ഉദരത്തിൽ ഉഴിവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നോക്ക് എന്താണെങ്കിലും നമുക്ക് അത് പറ്റുന്ന കാര്യമല്ല ഉദരത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് എന്തുവാ ഒരു ഉച്ച സ്നേഹമൊക്കെ നമുക്ക് അങ്ങ് എത്രയും കിട്ടും അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടും അതിനു മുമ്പോ നമുക്കറിയില്ല പക്ഷേ കർത്താവ് ഇരമയുടെ പുൽപ്രവചനം ഒന്നാം അധ്യായത്തിന് അഞ്ചാമത്തിനെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ വിശു നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു നോക്ക് നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്ക് ഡോക്ടർ ആക്കാനോ ഒക്കെ വളർത്തുന്ന അല്ലേ നമ്മൾ അതിനൊന്നാവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ജനിക്കുമ്പം തൊട്ട് ഈ കൊച്ചിനെ എന്തോ ചെയ്യണമെന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വളർത്തുന്നൊക്കെ കാണാം പക്ഷേ കർത്താവ് പറയുകയാണ് നീ ആരാകണമെന്നൊക്കെ ഞാൻ എപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നപ്പോൾ തന്നെ തീരുമാനിച്ചു കാര്യം ഞാൻ നിന്നെ സെപ്പറേറ്റ് ചെയ്തത് ഞാൻ നിന്നെ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നീയുമായിട്ടൊരു കവനൻറ്റ് ഉണ്ടാക്കിയാണ് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വീണ്ടും എഫ് എ സി ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് എഫ് എ സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുക്കുകയും ചേട്ടാ അങ്ങോട്ടൊക്കെ പോകാതിരിക്കാതെ കേട്ടി നമുക്കിതൊന്നും തലേ കയറുന്ന കാര്യം പോലും അല്ല അല്ലേ നമുക്ക് തലയിൽ പോലും അതായത് ഈവൻ ബിഫോർ ദ വേൾഡ് വാസ് ഫൗണ്ട് അതിനു മുമ്പേ ദൈവം ദുന്ന അവനിൽ തിരഞ്ഞെടുത്ത അതിനു മുമ്പേ കർത്താവ് അറിഞ്ഞു തന്നെയല്ല അവൾ എഴുതിയിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ജനിച്ചില്ല ഞാൻ എൻ്റെ അമ്മ അമ്മയുടെ ഉദരത്തിൽ ഉരുവായില്ല എൻ്റെ അമ്മ പോലും ഉരുവായില്ല എൻ്റെ അമ്മുമ്മയും അമ്മുമ്മയുടെ അമ്മുമ്മേ ഉരുവായിട്ടില്ല ഭൂമി പോലും ഉണ്ടായില്ല അതിനും മുമ്പ് കർത്താവ് എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് ആണ് പറയുന്നത് തിരഞ്ഞെടുത്തു അപ്പോഴാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജജാൻറ്റിക് പ്രോജക്റ്റാണെന്ന് പറയാൻ കാര്യം അല്ലേ യുഗങ്ങൾ നീളുന്നതായ ഒരു വലിയ പ്രോജക്റ്റാണിത് ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് പുതിയ നിയമം തുടങ്ങിയപ്പോൾ തൊട്ടല്ല ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഓ പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂരനായ ദൈവമായിരുന്നു പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതെന്ന് ഞാൻ പലപ്പോഴും മാർക്ട്വേൻ്റെ ഒരു ഉദാഹരണം പറയാറുണ്ട് മാർട്വൈൻ തമാശ കൂട്ടി പറയുന്ന ഒരാളാണെല്ലാം മാർക്ക് വേൻ്റെ ഒരു ഉദാഹരണം മാർട്വേൻ പറഞ്ഞാൽ എന്തറിയാമോ വെൻ ഐ വാസ് ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് മൈ ഫാദർ വാസ് ഇഗ്നറൻറ്റ് ഹീ കുഡൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ യൂസ് ടു സേ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ ഒരു വിവരവും ഇല്ലായിരുന്നു ഞാൻ എന്തോ പറഞ്ഞാലും അങ്ങനെക്ക് മനസ്സിലാകത്തില്ല വെൻ ഐ ബിക്കേം തേർട്ടി ഫൈവ് മൈ ഫാദർ ലേൺ എ ലോട്ട് ഞാൻ മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു അന്നേരം ഞാൻ എന്തോ പറഞ്ഞാലും അപ്പന് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴല്ല മാർട്ടോന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അപ്പൻ ഒത്തിരി പഠിച്ചത് അതായത് ഇപ്പം മാർട്ടുൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന് ആ മനസ്സിലാകും ആർക്കാ വ്യത്യാസം ഉണ്ടായത് അപ്പന് വ്യത്യാസം ഉണ്ടായെന്നാ മാർട്ട്യൂൻ പറയുന്നത് പക്ഷേ ശരി സത്യം എന്താണ് മാർട്ട്യൂന് വ്യത്യാസം ഉണ്ടായി ഇതുപോലെ ദൈവം പുതിയ നിയമത്തിൽ വന്നപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട് അവന് ഗതിഭേദത്തായുള്ള ആച്ഛാദനങ്ങളില്ല അവനെന്നും സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് പുതിയ ദൈവത്തിൽ വന്നപ്പോഴല്ല ദൈവം സ്നേഹമാണെന്ന് പറയ എന്ന് പറയുന്നത് ഒരു സനാതനമായ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതായ ഒരു സത്യമാണ് ഹി വാസ് ലവിങ് അസ് ഈവൻ ബിഫോർ ഹി ഫൗണ്ടഡ് ദ വേൾഡ് ലോകത്തെ അവൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതായത് അന്ന് തന്നെ ദൈവം എല്ലാം പ്ലാൻ ചെയ്തിരുന്നു ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്താൻ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ യൂണിയൻ വിത്ത് ഫോർ മൈ യൂണിയൻ ഓർ ദി എ യൂണിയൻ ഓഫ് ദ ഫെയ്റ്റ്ഫുൾ വിത്ത് ക്രൈസ്റ്റ് ഒരു വിശുദ്ധൻ്റെ യേശുക്രിസ്തുവുമായുള്ള സംസർഗമെന്ന് പറയുന്ന ഈ വലിയ ദൈവത്തിൻ്റെ പ്ലാൻ പ്രോജക്റ്റ് അഥവാ ഇവിടെ പോള പറയുന്ന മർമ്മം കർത്താവ് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പേയാണ് എന്ന് തന്നെയല്ല ആ പ്രോജക്റ്റ് റിയലൈസ് ഇപ്പോഴായിരിക്കാം പക്ഷേ ഇത് റിയലൈസ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും അനാദി കാലം മുതൽ അവൻ പ്ലാൻ ചെയ്തു കാര്യം അവൻ്റെ മനസ്സിൻ്റെ സ്വപ്നമായിരുന്നത് ദൈവത്തിൻ്റെ മനസ്സിലെ അത് കാലം മുതൽ തന്നെ ദൈവം അത് സ്വ സ്വപ്നം കാണണം പറയുന്ന വാക്ക് മാനുഷികമായ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് അല്ലാതെ ദൈവം എന്താണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല സി ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം മോഹം എന്നുള്ള അർത്ഥത്തിലാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവത്തിന് തൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തുണ്ട് ഒരാശയുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഞാൻ ഈ ഡ്രീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാഡ് ഹാസ് എ ഡ്രീം അബൌട്ട് ഈച്ച് പേഴ്സൺ നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് നമുക്ക് സ്വപ്നം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം അപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് വിഷയം പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല വലിയ കാര്യം എനിക്ക് എത്ര സ്വപ്നം കണ്ടാലും ഇത്രയ്ക്ക് ഇത്രയൊക്കെ കാണാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിന് അനുയോജ്യമായ നിലയിൽ ഞാനും ദൈവവും ഞാനും ക്രിസ്തുവും ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം ലോകസ്ഥാപനത്തിനുമ്പേ സ്വപ്നം കണ്ടു അതായത് ഞാനും ക്രിസ്തുവിൽ ഒരുമിച്ച് നടക്കുന്നതും ഞാനും ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നതും അതായത് യേശുവുമായിട്ട് ഇന്ന് എനിക്കുള്ള സംസർഗം ഉണ്ടല്ലോ ആ സംസർഗമൊക്കെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദൈവം അവൻ്റെ മാസ്റ്റർ പ്ലാനിൽ വരച്ചു വച്ചിരുന്നു അല്ലേ ആ അതിൻ്റെ റിയലൈസേഷന് വേണ്ടിയാണ് എന്തിനാണ് ദൈവം സൃഷ്ടി നടത്തിയെന്ന് ചോദിച്ചാൽ അതുപോലും എന്തിനു വേണ്ടിയാണ് അതാണ് ഇതുകൊണ്ട് മർമ്മം എന്ന് പറയുന്നത് ഞാനും യേശുവും കൂടെ വർത്തമാനം പറഞ്ഞ് നടക്കാൻ വേണ്ടിയാണ് ഞാനും യേശുവും തമ്മിൽ സംസർഗം നടത്തുന്നതിനാണ് ഞാനും യേശു എന്നും ഞാൻ അവനെങ്കിലും വസിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടി തന്നെ നടത്തിയത് അല്ലെങ്കിൽ സൃഷ്ടി പോലും നടക്കേണ്ട കാര്യമില്ല വൈ ഗാഡ് ക്രിയേറ്റഡ് വൈ ഹീ വാസ് ഇൻവോൾവ് വിത്ത് ക്രിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ ഉത്തരം അറിയാമോ ബിക്കോസ് ഹി ഹാഡ് എ ഡ്രീം എന്ത് ഡ്രീം സാജു യേശുവിൻ്റെ കൂടെ നടക്കുന്നത് അല്ലെങ്കിൽ എബി യേശുവിനൂടെ നടക്കുന്ന ഒക്കെ ദൈവം സ്വപ്നം കണ്ടു അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ചാലേ പറ്റുള്ളോ അതായത് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളൊക്കെ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് ആര് സ്വപ്നം കണ്ടു ദൈവം സ്വപ്നം കണ്ടു പക്ഷെ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നെ സൃഷ്ടിക്കണം അല്ലേ അപ്പോൾ മനുഷ്യ സൃഷ്ടി തന്നെ ഈ പ്രോജക്ടിൻ്റെ ഒരു റിയലൈസേഷന് വേണ്ടി ദൈവം ചെയ്ത കാര്യമാണ് എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം സൃഷ്ടിച്ചു അതാണ് വാസ്തവത്തിൽ അവൻ എന്താണ് നമ്മൾ ഉൽപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുന്ന ആ ആറ് ദിവസത്തെയും സൃഷ്ടികളെല്ലാം ആർക്കു വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് ഓക്കെ മനുഷ്യനെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ ഗാഡ് ക്രിയേറ്റഡ് എവറിങ് ഫോർ മാൻ സകലവും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു മനുഷ്യനെ ആർക്കു വേണ്ടി സൃഷ്ടിച്ചു ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു ആ ദൈവത്തിന്റെ ആ ജ്ഞാനം ഒന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ദൈവം മനുഷ്യനെ അവന് വേണ്ടി സൃഷ്ടിച്ചു ബാക്കിയെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്തിനാ ഏറ്റവും ഒടുവിൽ ഈ സൃഷ്ടി എല്ലാം നടത്തിയതിനാണെന്നറിയാമോ യേശുവും നമ്മളും ഒരുമിച്ച് വസിക്കണം യേശുവും ഞാൻ യേശുവിലും അല്ലെങ്കിൽ നമ്മൾ യേശുവിലും യേശു നമ്മളിലും വസിക്കണം ഇതായിരുന്നു മറഞ്ഞ് കിടന്നതായ മർമ്മം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിനുമ്പേ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മളെ സ്നേഹിച്ചു നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവൻ നമ്മളെ നിയോഗിച്ചു എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് എല്ലാം അവൻ പ്ലാൻ ചെയ്തു അവൻ്റെ മാസ്റ്റർ പ്ലാൻ ഇതെല്ലാം നടന്നത് അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല കാര്യം ഞാൻ അവൻ്റെ കൂടെ നടന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊന്നും നേടാനില്ല ഇറ്റ് ഈസ് ഓൺലി ഉള്ള സ്നേഹം അല്ലാതെ വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല ദൈവം കരുണയാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല ദൈവത്തിന് കരുണയുണ്ട് ദൈവം കരുണയാകുന്നു കരുണയാകുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത് കരുണയാകുന്നു എന്ന് പറയുമ്പോൾ ആ കാരുണ്യവാനായ ദൈവം തന്നെ ചിലപ്പോൾ തീക്ഷ്ണവാനായ ദൈവവും ആകുന്നുണ്ട് പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്നേഹമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അവനിൽ നിന്ന് വേറെ ഒന്നും പുറത്തുവരില്ല ദൈവം കരുണയുള്ളവനാണെങ്കിലും അവൻ തീക്ഷ്ണവാനായ ദൈവമായതുകൊണ്ട് പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നവനും കൂടിയായ ദൈവമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാണ് ദൈവം കരുണയുള്ളവനാണ് പക്ഷേ ദൈവം സ്നേഹമുള്ളവനാണ് നല്ല എഴുതിയിരിക്കുന്നത് ദൈവം സ്നേഹമാണ് അതല്ലാതെ വേറെ ഒന്നും അവനിലില്ല അവൻ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ നിന്നാണ് ഇനി ഒരുപാട് ഇതുവരെ അവൻ ശിക്ഷിച്ചാൽ പോലും അത് സ്നേഹത്തിൽ നിന്നാണ് എന്ത് ചെയ്താലും അവൻ സൃഷ്ടി നടത്തിയത് സ്നേഹത്തിൽ നിന്നാണ് സൃഷ്ടി നടത്തിയവൻ മനുഷ്യനെ ദൈവം സ്നേഹത്താൽ സൃഷ്ടിച്ചു എന്നെ യേശു സ്നേഹത്താൽ സൃഷ്ടിച്ചു യേശു ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് പക്ഷേ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല ഇവിടെയാണ് പാളിച്ചകൾ തുടങ്ങുന്നത് അവൻ്റെ സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ സ്നേഹത്തിൽ നിലനിന്നില്ല അവൻ എന്നെ സ്നേഹിച്ച എന്നെ സൃഷ്ടിച്ചു പക്ഷേ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല ഞാൻ വഴി തെറ്റി അതല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെറ്റായ വഴി ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ മറ്റൊരു വഴിക്ക് പോയി ഞാൻ പാപിയായി തീർന്നു ഞാൻ അഭക്തനായി തീർന്നു ഞാനത് ചൂസ് ചെയ്തതാണ് അങ്ങനെ ഞാൻ പാപം ചെയ്തപ്പോൾ വഴി തെറ്റിയപ്പോൾ ദൈവം എന്തു ചെയ്തു അപ്പോഴും ദൈവം സ്നേഹിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെയായിരുന്നു അവനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വഴി തെറ്റിയവനെയും ദൈവം എന്തു ചെയ്തു സ്നേഹിച്ചു അല്ലെങ്കിൽ നമ്മളെ എന്തു ചെയ്തതിനെ ലോകത്തിലെല്ലാവരും എല്ലാവരും ഒന്നുപോലെ നാം എല്ലാവരും തെറ്റിപ്പോയ പോലെ ആയിരുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ ഇല്ലാത്തവരായി തീർന്നു അപ്പോൾ വഴി തെറ്റിയ ആളെയും ആരെയും അവൻ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ആരെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു എല്ലാവരും വഴി തെറ്റി പക്ഷെ വഴി തെറ്റിയവരെയും അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് അവൻ്റെ മാഹാത്മ്യം എന്നാൽ അതിനപ്പുറത്ത് നമ്മളെ കുഴക്കുന്നൊരു ചോദ്യമുണ്ട് ഈ വഴി തെറ്റുവെന്ന് അറിഞ്ഞിട്ടും അവൻ സ്നേഹിച്ചല്ലോ അല്ല അവധാന് പറ്റിയതല്ലോ ഏതാ ദൈവം മനുഷ്യൻ നന്നായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊടി പിന്നെ എന്തോ ചെയ്യാനാണ് സൃഷ്ടിച്ച് കഴിയുകയും ചെയ്തു ആപ്പാടെ ഒരബദ്ധം ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ വഴി തെറ്റുമെന്നറിഞ്ഞിട്ടാണ് വഴി തെറ്റുമെന്നും കൂടെ അറിയാമായിരുന്നിട്ടും അവൻ നമ്മളെ സൃഷ്ടിച്ചു അതുതന്നെ ചെയ്തത് എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ എന്താണെന്നറിയാമോ ദൈവം ചിന്തിച്ചു അവൻ വഴി തെറ്റും പക്ഷെ വഴി തെറ്റിയാലും അവനെ സ്നേഹിക്കും ആ എന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു അവൻ വഴി തെറ്റുമെന്നറിയായിരുന്നു പക്ഷേ അന്നേരം കർത്താവ് എന്ന് പറഞ്ഞു വഴിതെറ്റും തെറ്റും പക്ഷെ വഴി തെറ്റിയാൽ ഞാനവനെ സ്നേഹിക്കും വഴിതെറ്റിയാൽ തെറ്റിയാൽ അവനോട് പിണങ്ങുമെന്നായിരുന്നു ദൈവം ചിന്തിച്ചതെങ്കിൽ ദൈവം ഒരു പക്ഷേ എന്ത് ചെയ്യത്തില്ലായിരുന്നു സൃഷ്ടിക്കത്തില്ലായിരുന്നു മനുഷ്യൻ പാപം അറിഞ്ഞിട്ടും ദൈവം എന്താ സൃഷ്ടിച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ എവിടെ ഉത്തരം കഴിഞ്ഞ അവൻ സ്നേഹമാണ് അതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ വഴി തെറ്റിയാലും അവനെ സ്നേഹിക്കും വഴി തെറ്റുമെന്നറിഞ്ഞിട്ടും അവൻ അവൻ നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ടെന്താണ് വഴി തെറ്റിയപ്പോഴും അവൻ അവൻ്റെ സ്നേഹത്തെ വിട്ടുകളഞ്ഞില്ല കാരണം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു വഴി തെറ്റുമ്പോൾ വീണ്ടെടുക്കാം കുറച്ചുകൂടെ പണി കൂടുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നാലും അത് ചെയ്തു കളയാം അവനെ വീണ്ടെടുക്കാം അതാണ് വാസ്തവത്തിൽ സൃഷ്ടിക്കാനുള്ള തീരുമാനമല്ല സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് അതിനപ്പുറത്ത് സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് വീണ്ടെടുക്കാമെന്ന തീരുമാനമാണ് എന്തുകൊണ്ടാണ് ഞാൻ എന്തേലും പറഞ്ഞൊരു കാര്യമുണ്ട് സൃഷ്ടിക്കാനുള്ളൊരു വാക്ക് മതിയായിരുന്നു പക്ഷെ വീണ്ടെടുക്കാൻ അവന് രക്തം വന്നു എന്നിട്ടും അവൻ സ്നേഹിച്ച് സൃഷ്ടിച്ചു സൃഷ്ടിക്കു മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം അതായത് ദൈവം സൃഷ്ടിച്ച് അത് കഴിഞ്ഞിട്ട് പാവമൊക്കെ ചെയ്തപ്പം ഇനി എന്തോ പരിപാടി ഇന്ന് മൂന്ന് പേരും ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്തതല്ല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു കാരണം സൃഷ്ടിക്കുന്ന മനുഷ്യൻ വഴി തെറ്റുമെന്നുള്ളത് ദൈവം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടെടുപ്പ് അവൻ പ്ലാൻ ചെയ്തു മനുഷികമായി ചോദിക്കുകയാണെങ്കിൽ പിതാവ് പുതനും പരിശുദ്ധാത്മാ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണ് നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം അല്ലേ എന്നാലും അവൻ്റെ അവനും നമുക്ക് വസിക്കാൻ കഴിയുള്ളു നമുക്ക് അവനുമായിട്ടൊരു സംസർഗം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അവനെ സൃഷ്ടിക്കണമല്ലോ അപ്പോൾ ഒരു പക്ഷേ അവർ ഡിസ്കഷനാണ് തോന്നി അവൻ പാപം ചെയ്യുമല്ലോ അപ്പം പിന്നെങ്ങനെ സംസർഗം ഉണ്ടാകുന്നത് ഉടനെ ദൈവിക ആ തൃത്വത്തിലെ ആ ഡിവൈൻ കൗൺസിൽ കൂടി കൂടെയാണ് ശരി അവൻ പാപം ചെയ്യും പക്ഷേ പാപം ചെയ്യുമ്പോൾ നമുക്ക് അവനെ വീണ്ടെടുക്കാം ഉടനെ പക്ഷേ പിതാവ് പറഞ്ഞു കാണും വീണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല സൃഷ്ടിക്കാൻ നമുക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്താ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഭയങ്കര ഒരു 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 പദ്ധതിയാണ് എൻ്റെ പുത്രൻ പറഞ്ഞു സാരമില്ല ഞാൻ എൻ്റെ രക്തം കൊടുത്ത് അവനെ വീണ്ടെടുത്തോളാം അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത് അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അതായത് തെറ്റിപ്പോകുന്ന മനുഷ്യനെ രക്തം കൊടുത്ത് വീണ്ടെടുക്കാമെന്നും കൂടെ ഉറപ്പുള്ളത് കൊണ്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത് തന്നെ അല്ലെങ്കിൽ കർത്താവ് സൃഷ്ടി നടത്തത്തില്ലായിരുന്നു സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ട് അവൻ വീണ്ടെടുത്തതോ സ്നേഹം കൊണ്ട് ദി ക്രിയേഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് ആൻഡ് ഈവൻ ദി റിഡംഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് പക്ഷെ ക്രിയേഷൻ അവൻ കൊടുത്ത വില വിലയുടെ ക്രിയേഷൻ എന്താ വിലയോ കൊടുത്തത് കർത്താവ് ഇതിനോ സർവ ശക്തനായ ദൈവത്തിനെ സർവ്വം സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു പക്ഷേ അതിലല്ല ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇനോ ബീയിങ്ങിൻ്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ക്യാരക്റ്ററിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത് രണ്ടും രണ്ടാണ് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ബീയിങ് ഉണ്ട് അതായത് ദൈവത്തിൻ്റെ സ്വത്വം അല്ലെങ്കിൽ ദൈവം ദൈവം ആരാണ് ഇപ്പം സാംസൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവം ആരാ ദൈവം ആരാണ് എന്നതോർത്ത് നമ്മൾ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട് അതിന് പറയുന്നത് അസ്ക്രൈബിങ് ഗ്രൈസസ് അസ്ക്രൈബിങ് പ്രേസസ് എന്നാണ് അസ്ക്രൈബ് ചെയ്യാണ് അബ്സ്ക്രൈബ് ഗ്രേറ്റ്നെസ് ടു അവർ ലോഡ് അവർ ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് വയ്ക്കിയിട്ടുണ്ട് അസ്ക്രൈബ് ചെയ്യാണ് അവൻ എത്ര മഹാൻ അവൻ അവൻ എത്ര വലിയവൻ അവനെ അവനെ നമ്മൾ അവൻ ആരാണോ അതിനെ ഓർത്ത് നമ്മൾ അവനെ സ്തുതിക്കുന്നതാണ് എന്നാൽ ഡിസ്ക്രൈബിങ് പ്രൈസസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സ്തുതിക്കുന്നതാണ് ഡിസ്ക്രൈബിങ് പ്രൈസസ് അങ്ങനെ രണ്ട് തരത്തിലുള്ള സംകീർത്തങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് സൃഷ്ടിയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ ആരാണ് എന്നതോർത്ത് നമുക്ക് അവനെ തീർച്ചയായിട്ടും സ്തുതിക്കാൻ പറ്റും സൃഷ്ടിയിലൂടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വാക്കുകൊണ്ട് വിളിച്ച് എല്ലാം വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകാശനമാണ് ശരിക്കും സൃഷ്ടി എന്ന് പറയുന്നത് പക്ഷേ റിഡംഷൻ എന്ന് പറയുന്നത് അവൻ്റെ റിഡംഷനിൽ അതായത് സൃഷ്ടിയിൽ അവൻ്റെ ബീയിങ്ങിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നതെങ്കിൽ റിഡംഷനിൽ കാണുന്നത് അവൻ്റെ ബീയിങ്ങിൻ്റെ മഹത്വം മാത്രമല്ല അവൻ്റെ ക്യാരക്റ്ററിൻ്റെ മഹത്വമാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ എവിടെ കാണുന്നത് വീണ്ടെടുപ്പിൽ കാണുന്നത് കാരണം ദൈവത്തിന് ഉപേക്ഷിച്ച് കളയാമായിരുന്നു പക്ഷെ അവൻ എന്ത് ചെയ്തില്ല ഉപേക്ഷിച്ചില്ല അതിന് പകരം തെറ്റിപ്പോയ മനുഷ്യനെ രക്തം കൊടുത്ത് അവൻ വിലയ്ക്ക് വാങ്ങുകയാണ് അല്ലേ തെറ്റിപ്പോയ മനുഷ്യനെ നമ്മൾ തന്നെയാണെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കാൻ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ അതിന് റിപ്പയറിങ്ങിന് വേണ്ടി കൊടുക്കും ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റുമെന്ന് വെച്ചോ വണ്ടിക്ക് കേടുപറ്റി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മെക്കാനിക് പറയുകയാണെങ്കിൽ ഇത് നന്നാക്കണമെങ്കിൽ ഒരു കോടി രൂപയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും കൊണ്ട കട ഈ പാട്ട സാധനം ഒരു പുതിയ വണ്ടി വാങ്ങിച്ചപ്പോഴേ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വണ്ടി കിട്ടും അപ്പോഴാണ് പറയുന്നത് നന്നാക്കാൻ ഒരു കോടി വേണമെന്ന് മാനുഷികമായി നമുക്ക് നമുക്കിതു ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിൻ്റെ വാക്ക് മതിയായിരുന്നു മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം രക്തം കൊടുക്കേണ്ടി വന്നിട്ട് കർത്താവ് പറഞ്ഞില്ല ഇതുകൊണ്ട് കട നമുക്ക് വേറെ ഒന്നേ സൃഷ്ടിച്ചേക്കാവുന്ന പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നമുക്ക് വെളിവാകുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അതായത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സൃഷ്ടിക്കാൻ ഒരു വാക്ക് കൽപ്പിച്ചു വീണ്ടെടുക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തം രക്തം അവന് കൊടുക്കേണ്ടി വന്നു ഇറ്റ് ഈസ് ഓൾസോ അൻ ആക്ട് ഓഫ് ലവ് കാര്യം എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമാണ് അവൻ്റെ വീണ്ടെടുപ്പ് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതുപോലെ നമ്മൾ അവനെ അനുസരിക്കുന്നെങ്കിൽ അതും സ്നേഹത്തിൽ നിന്നായിരിക്കണം അതെൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമായിരിക്കും എൻ്റെ തീരുമാനം അതാണ് ഈ ഫ് ഐ ഒബേ ജീസസ് ബിക്കോസ് യു നോ ഹി ക്രിയേറ്റഡ് മീ ഹി റിഡീംഡ് മീ ഫ്രം മൈ സെയിൻസ് ആൻഡ് നാവ് ഇറ്റ് ഈസ് മൈ മൈ പാർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഐ ക്യാൻ ഡു ഓൺലി വൺ തിങ് ഐ ക്യാൻ ജസ്റ്റ് ഒബേ ഹിം ദാറ്റ്സ് ഓൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് ചെയ്യുന്നതും അല്ലെങ്കിൽ അവൻ അരകത്ത് പിടിച്ചിട്ടാലോ എന്നുള്ള പേടികൊണ്ടോ അതല്ലെങ്കിൽ അവൾ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ എനിക്ക് എന്താ എന്തെങ്കിലും സ്വർണം കിട്ടുമെന്നുള്ള മോഹം കൊണ്ടോ ഒന്നും അല്ല ഞാൻ കടത്തവനുസരിക്കുന്നതിനൊറ്റ കാര്യമുള്ളൂ ഐ ലവ് ഹിം ആ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് കാര്യം എന്നെ സൃഷ്ടിച്ചത് അവൻ സ്നേഹത്തിൽ നിന്നാണ് എന്നെ റിഡീം ചെയ്ത സ്നേഹത്തിൽ നിന്നാണ് അവനെ അനുസരിക്കാൻ വേണ്ടി എനിക്ക് എനിക്കൊരു പ്രതിഫലം തരണം ഞാൻ സ്വർഗത്തിലൂടെ ചെല്ലുമ്പോഴത്തേക്ക് ആയിരമാണ്ട് വാഴ്ചയിൽ എനിക്ക് കുറേ ഏക്കറ് പുരയിടം കൂടെ കിട്ടുമെന്ന് വെച്ചൊന്ന് സ്നേഹിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ആയിരമാണ്ട് വാഴ്ചയിൽ നമ്മളവനെ സ്നേഹിച്ചവൻ അനുസരിച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടും അവിടെ കുറച്ച് പുര ആർക്ക് വേണം ഈ പുരേടം ആയിരം പാണ്ടിൽ ആഴ്ച ആയിരം പാണ്ട് വാ വാഴ്ചയിൽ കുറേ കൂടുതൽ പുരേടം കിട്ടാനാണ് ഇപ്പം നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെങ്കിൽ എന്തോ മനസ്സാണ് നിങ്ങളേതെന്ന് എനിക്കറിയില്ല ഐ ലവ് ഹിം ബിക്കോസ് ഹി ലവ് എനിക്ക് എനിക്കതിൻ്റെ സ്നേഹമാണ് എനിക്ക് പ്രധാനം എനിക്കത് മതി ആയിരവാണ്ട് വാഴ്ചയിൽ എനിക്ക് കിരീടം ഒന്നും വേണ്ട ഇനി സ്വർഗത്തിൽ പോലും എനിക്ക് കിരീടവും സിംഹാസനവും ഒന്നും വേണ്ട എനിക്ക് ആ പാട യേശുവിനെ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അവിടെ അവൻ കിരീടം വെച്ച് തന്നെ ഞാൻ എന്നാൽ കിരീടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്